നമസ്കാരം. നമ്മുടെ മഞ്ചേശ്വരം എംഎൽഎ എംസി ഖമറുദ്ദീനെതിരെ ഇപ്പോൾ ഏതാണ്ട് 63 കേസുകളായി എന്നാണ് മനസ്സിലാകുന്നത്. ഇനിയും കേസുകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ ഇത്രയധികം കേസുകൾ വരുന്ന ആദ്യത്തെ ജനപ്രതിനിധിയായിരിക്കും ചിലപ്പോൾ ഇദ്ദേഹം എന്ന് തോന്നിപ്പോകും. മുസ്ലിം ലീഗ് തന്നെ ഇദ്ദേഹത്തിനെതിരെ പല കാര്യങ്ങളും തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്, പല കാര്യങ്ങളും ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹത്തെ ഇലക്ഷന് നിർത്താതിരിക്കാൻ വേണ്ടിയാണ്, നേതൃത്വവുമായി ഇടയാൻ വേണ്ടിയാണ്. ഹൈദരലി ശിഹാബ് തങ്ങളൊക്കെ എം സി ഖമറുദ്ദീനെ കാണുകയേ വേണ്ട എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. എന്തായാലും കേസുകൾ വീണ്ടും വീണ്ടും പലയിടത്തായി ഇങ്ങനെ തലപൊക്കിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 63 കേസായി. ജ്വല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 7 വഞ്ചന കേസുകൾ കൂടിയാണ് ഇപ്പോൾ പുതിയതായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ചന്ദേര സ്റ്റേഷനിൽ 6 വഞ്ചന കേസുകളും കാസർഗോഡ് ടൗൺ സ്റ്റേഷനിൽ 1 കേസുമാണ് ഈ ഫാഷൻ ഗോൾഡ് ജ്വല്ലറി ചെയർമാനായ എംഎൽഎക്കെതിരെ എടുത്തിരിക്കുന്നത്. അതുപോലെ അതിന്റെ MD പൂക്കോയ തങ്ങൾ, അദ്ദേഹത്തിന്റെയും പേരിൽ കേസുണ്ട്. വലിയപറമ്പ്, പടന്ന, പയ്യന്നൂർ, തൃക്കരിപ്പൂർ സ്വദേശികളായ 6 പേരിൽ നിന്നായി 88,55,000 രൂപ തട്ടി എന്ന പരാതിയിലാണ് ചന്ദേര സ്റ്റേഷനിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിക്ഷേപമായി വാങ്ങിയ 1,05,00,000 രൂപ തട്ടിയെന്ന ചെറുവത്തൂർ സ്വദേശിയുടെ പരാതിയിൽ കാസർഗോഡ് ടൗൺ പോലീസാണ് കേസെടുത്തത്. ഇതോടെ എംഎൽഎ പ്രതിയായ കേസുകളുടെ എണ്ണം 63 ഉയർന്നു. എം സി ഖമറുദ്ദീൻ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ട്രഷററുമായ തൃക്കരിപ്പൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പേരിൽ 85 ആളുകളിൽ നിന്നായി 5,00,000 രൂപ നിക്ഷേപമായി വാങ്ങി പിന്നീട് പണമോ ലാഭവിഹിതമോ നൽകാതെ വഞ്ചിച്ചു എന്ന ആരോപണവുമായി ഇപ്പോൾ ചില ആളുകൾ കൂടി എത്തിയിട്ടുണ്ട്. അത് ആ കോളേജിന്റെ SFI യൂണിറ്റാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 2013 തുടങ്ങിയ കോളേജ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് താൽക്കാലിക കെട്ടിടത്തിലാണ്. 3 വർഷത്തിനകം സ്വന്തമായി കെട്ടിടം വേണം എന്ന വ്യവസ്ഥ ലംഘിച്ചാണ് കോളേജിന്റെ പ്രവർത്തനം എന്നും SFI ആരോപിക്കുന്നുണ്ട്. UDFൽ വലിയ ഒരു, ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CPM പ്രതിരോധത്തിലായ പല വിഷയങ്ങളിലും CPM രക്ഷയായത് ഈ എം സി ഖമറുദ്ദീന്റെ ഈ ഒരു വിഷയം ഉയർന്നു വന്നതാണ്. പക്ഷേ അതിപ്പോൾ വേണ്ട രീതിയിൽ മാധ്യമങ്ങളിലേക്ക്, മാധ്യമ ശ്രദ്ധയിലേക്ക് എത്തുന്നില്ല എന്ന ഒരു കാര്യമുണ്ട്. അതിനിടയിലൂടെ മാക്സിമം ഇതൊക്കെ പൊക്കിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പാർട്ടി ചാനൽ. ഈ ഒരു വിഷയം, അതായത് ഇവിടെ ജലീൽ വിഷയവും മറ്റ് സ്വർണ്ണക്കടത്തും മയക്കുമരുന്നും അതും ഇതുമൊക്കെ പൊങ്ങി വന്നപ്പോൾ എം സി ഖമറുദ്ദീന്റെ വിഷയം ഇട്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ചാനലായ കൈരളി ഇത് വളരെ വലിയ ഒരു ചർച്ചയാക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല ഇദ്ദേഹം പലരിൽ നിന്നായി പല രീതിയിൽ പണം വാങ്ങി എന്ന രീതിയിലേക്ക് കാര്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉണ്ടായി ED മുഹമ്മദ് ബഷീറിന്റെ മകൻ, അദ്ദേഹം ഇതുപോലെ തന്നെ ആരെയോ എത്രയോ 1,00,000 രൂപ പറ്റിച്ചു എന്ന രീതിയിലുള്ള ആരോപണം ഉണ്ടായി. അതിന്റെ വിഷയങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ മക്കൾ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ മക്കൾ നിലപാടുകളുടെ ഒരു കാലം കൂടിയാണത്. ED മുഹമ്മദ് ബഷീറിന്റെ മകനും ഇതിൽ ഉൾപ്പെടുന്നു എന്ന ആരോപണം ഒരു ആൾ ഉയർത്തി. എത്രയോ 1,00,000 രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 2009 ആ കാലഘട്ടത്തിൽ വാങ്ങി എന്ന ഒരു കാര്യമുണ്ട്. അതിലേക്ക് അന്വേഷണം വേണം എന്ന രീതിയിലും കഴിഞ്ഞ ദിവസം കൈരളി TV തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ UDFന്റെ ആൾക്കാരുടെ മക്കളായാലും ശരി, അതായത് ഇതിനു മുൻപ് മക്കൾ രാഷ്ട്രീയം ചർച്ചയായിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. നമ്മുടെ ലീഡറുടെ ആ ഒരു കാലഘട്ടം മുതൽ തന്നെ മക്കൾ രാഷ്ട്രീയം ചർച്ചയായിട്ടുണ്ട്. അതിന് ഇപ്പോൾ മക്കളുടെ ഓരോരോ കളികളാണ് ചർച്ചയാകുന്നത്. അവർ കളിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കാര്യത്തിലായാലും EP ജയരാജന്റെ മകന്റെ കാര്യത്തിലായാലും ഒക്കെ ഇപ്പോൾ വിവാദങ്ങളും വാർത്തകളും ഒക്കെ ഇങ്ങനെ ഉയർന്നു വരികയാണ്. ഇപ്പോൾ അതൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോഴാണ് ഇപ്പോൾ ED മുഹമ്മദ് ബഷീറിന്റെ മകൻ ഇത്തരത്തിൽ ഒരു കേസിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. ഇതൊക്കെയായാലും മക്കൾ അവനവന്റെ ആ ഒരു രീതിയിലൊക്കെ തന്നെ നിന്ന് അവനവൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ച് മുമ്പോട്ട് പോവുകയാണ് നല്ലത്. ഈ അച്ഛന്മാരുടെ, പിതാക്കന്മാരുടെ പിൻപറ്റി അവരുടെ രാഷ്ട്രീയ ബലത്തിലും അവരുടെ സ്വാധീനത്തിലുമൊന്നും മുമ്പോട്ട് പോകാൻ കഴിയുന്നതും മക്കളാരും ശ്രമിക്കേണ്ട. ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വരികയാണ്, മക്കൾക്കെതിരെയൊക്കെ പരാതി വന്നു കഴിഞ്ഞാൽ അച്ഛന്മാർ കുടുങ്ങും. എന്തായാലും എം സി ഖമറുദ്ദീന്റെ വിഷയത്തിൽ 63. ഇനിയിപ്പോൾ സെഞ്ചുറി അടിക്കണമെങ്കിൽ വളരെ കുറച്ച് കേസുകൾ മാത്രം മതി എന്നുള്ളതാണ് സത്യം. ഏതാണ്ട് 37 കേസുകൾ കൂടി വരികയാണെങ്കിൽ ഇത്തരത്തിൽ ഈ വഞ്ചന കേസുകളാകുമ്പോൾ ഗ്രൂപ്പായിട്ട് ഒരുപാട് പേർ കേസ് കൊടുക്കും. അതുകൊണ്ടാണിത് കേസുകളുടെ എണ്ണം കൂടുന്നത്. എന്തൊക്കെയാലും ഈ കേസുകളിലൊക്കെ തന്നെ അന്വേഷണം നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാസർഗോഡ് ആ മേഖല ലീഗിന് നല്ല സ്വാധീനമുള്ള മേഖലയാണ്, പ്രത്യേകിച്ച് മഞ്ചേശ്വരം ഒക്കെ തന്നെ. അപ്പോൾ ആ മേഖലയിൽ UDFന്റെ ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ UDFന്റെ ആ ഒരു അടിത്തറ ഇളക്കുന്ന, ലീഗിന്റെ സ്വാധീനത്തിൽ വിള്ളൽ വീഴ്ത്തുന്ന ചില കാര്യങ്ങളാണ് അവിടെ ഇപ്പോൾ അവിടെ പാർട്ടി CPM ഇതിന് മാക്സിമം പ്രചരണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ ഖമറുദ്ദീനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു.
എന്തായാലും യു ഡി എഫിന്റെ വടക്കൻ മേഖലയിലെ സ്വാധീനത്തിന് വടക്കേ മലബാറിലെ സ്വാധീനത്തിന് ഒരു ചെറിയ മങ്ങൽ ഇത് ഏൽപ്പിക്കും എന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും എം സി ഖമറുദ്ദീൻ അദ്ദേഹം എത്രയോ നാൾക്കകം പണം തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. 180 കോടി എന്ന് പറയുന്നുണ്ട്, 130 കോടി എന്ന് പറയുന്നുണ്ട്. ചെയർമാനായി നിന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ എന്താ പറയുക നിക്ഷേപം. പിന്നെ വേറൊരു കാര്യം, ഒരു ഒരേ ബ്രാൻഡ് ജ്വല്ലറി തന്നെ എത്രയോ ബ്രാഞ്ചുകൾ, അങ്ങനെയൊക്കെ നമുക്ക് സംശയം തോന്നില്ല. ഇങ്ങനെയൊക്കെ സ്വാഭാവികമായും ഒരേ ബ്രാൻഡിൽ തന്നെ അനവധി നിരവധി ജ്വല്ലറികൾ, ഇതൊക്കെ കച്ചവടത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ ഈ സ്വർണ്ണ ഇടപാടുകളുമായി മറ്റെന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന സംശയമൊക്കെ നാട്ടുകാർ തന്നെ ഉന്നയിക്കുന്നുണ്ട്, ലീഗ് നേതാക്കൾ തന്നെ രഹസ്യമായി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കേസിൽ അന്വേഷണം ശക്തമായി തന്നെ മുമ്പോട്ട് പോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ട് അവർക്ക് അതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ടല്ലോ, യു ഡി എഫിന്റെ കാര്യത്തിലൊക്കെ കാര്യമായി ഇടപെട്ട് മുമ്പോട്ട് അന്വേഷണം കൊണ്ടുപോകാൻ. നല്ല കാര്യം തന്നെ, തീർച്ചയായും അങ്ങനെയൊക്കെ വേണം. അന്വേഷണങ്ങളൊക്കെ നന്നായി തന്നെ ശക്തമായി തന്നെ മുമ്പോട്ട് പോവുക തന്നെ വേണം. എം സി ഖമറുദ്ദീന്റെ കേസുകളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെയുള്ള അദ്ദേഹം അതിന് വിശദീകരണവും മറ്റു കാര്യങ്ങളും ഒക്കെ മാധ്യമങ്ങളിലൂടെ നൽകി. എന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ യു ഡി എഫ് ഉൾപ്പെടെ സംശയത്തിന്റെ നിഴലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വെബ് ഡെസ്ക്, 10 മിനിറ്റ് ന്യൂസ്.